ഐഎംഎ വടകരയുടെ നേതൃത്വത്തിൽ ശബ്ദമലിനീകരണം നാം അറിയേണ്ടത് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇന്ന് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി ഇന്ന് നടത്തുന്ന വെച്ച് കഴിഞ്ഞാൽ ശബ്ദമലിനീകരണം വളരെയധികം കൂടുതലാണ് സമൂഹത്തിൽ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ദൂഷ്യഫലങ്ങളെ പറ്റി പലർക്കും അറിയാൻ കഴിയില്ല. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണ പരിപാടിയാണ് നമ്മൾ ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. ശബ്ദം കൊണ്ടുള്ള പല ദൂഷ്യവശങ്ങളും ഉണ്ടാവും. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ കുറേയൊക്കെ നോട്ടീസ് വിതരണ ചെയ്ത നോട്ടീസിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാൻ കഴിഞ്ഞു. പല ക്ലാസ്സുകൾ കഴിഞ്ഞു വെച്ചാൽ അറിവ് കിട്ടിയിട്ടുണ്ടാവാം. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിരിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്ന സമയത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഇയർഫോൺ യൂസ് കുറേയധികം കൂടിയിട്ടുണ്ട്. സിനിമ കാണാനും പാട്ട് കേൾക്കാനും ഒക്കെ. അപ്പോൾ അത് തീരെ ലോ ക്വാളിറ്റി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സാറ് പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ ഫോൺ അടി ഇത് രണ്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് ഇന്ന് നമുക്കുള്ള ഏറ്റവും വലിയ മലിനീകരണം. നമുക്ക് നിയന്ത്രിക്കാവുന്നത്, നമുക്ക് തടയാവുന്നത്, നമുക്ക് ചുരുക്കാവുന്നത്, നമ്മുടെ കൈ ഒതുങ്ങുന്നത് ഈ റോഡടിയിലാണ്. ഇത് വാഹനം നിറച്ചും റോഡ് നിറച്ചും വാഹനങ്ങളാണ്. എല്ലാ വാഹനങ്ങളും ഒരു ട്രാഫിക് സിഗ്നലിൽ എത്തി കഴിഞ്ഞാൽ ഹോർഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്ക് മെച്ചം, ആർക്ക് അതിന് ഗുണം? ദോഷമല്ലാണ്ടൊന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് റോഡിൻ്റെ വക്കിൽ താമസിക്കുന്നവർ, റോഡിൻ്റെ പരിസരം ജോലി ചെയ്യുന്നവർ, അതിൻ്റെ കച്ചവടക്കാർക്കൊക്കെ ഈ മലിനീകരണം, ഈ ശബ്ദ മലിനീകരണം വളരെ ദോഷം ചെയ്യും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കച്ചവടക്കാർ തന്നെ സ്ഥിരം ബസ്സിനോ ഓണേറ്റിനുള്ളിൽ നടക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ചെവി പരിശോധിക്കേണ്ട പരിശോധിച്ചാലും ഒരു പരിധി പരിധി വരെ അതിനെ നഷ്ടപ്പെട്ട് കാണും. അപ്പോൾ അവർ ബസ്സിൽ ഈ അവസ്ഥ ജീവനക്കാർ വിചാരിക്കുന്നു ബസ്സുകാരോട് അകത്ത് കയറിയ സ്റ്റാൻഡ് ആക്കലുകളും ഇതേ ഇത് ഓണടിക്കുന്നത്, ഒരു ഹോളിൽ റോഡിൽ നിന്ന് അടിക്കുന്നില്ല, ഇവിടുന്ന് ഓണടിക്കുന്നു, കാരണം ഇവിടെ ഓണടിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു ബസ്സുകാരെ ചൂടാക്കാനോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്താനോ അല്ലെങ്കിൽ വണ്ടി എടുപ്പിക്കാൻ വേണ്ടിയുള്ള ഓണടിക്കലേ ദയവ് ചെയ്ത് ഒഴിവാക്കണമെന്ന് ഈ സ്റ്റാൻഡിൽ ജോലി ചെയ്യുന്ന എല്ലാ കച്ചവടക്കാരും കടന്നു എടുക്കുന്നത് അമ്മ അടക്കം പറയണം. ബസ് ഉണ്ടാക്കരുത്, അത് അയ്യമ്മയുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രേരണയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. പിന്നെ പിന്നെ ഇപ്പം ലോകനെ പറ്റിയപ്പോൾ നോട്ടീസ് വിചാരിച്ചിട്ടുണ്ട്, ഡോക്ടർ ഹരിദാസ് ഡോക്ടർ അയച്ചിട്ടുണ്ട്. പിന്നെ ഗർഭിണിയെ സ്ഥിതി അപോർഷം വരെ വരാനുള്ള സംവിധാനങ്ങളുടെ സാഹചര്യങ്ങളിൽ ഡോക്ടർ അതിൻ്റെ ഏറ്റവും 80 കൂടുതൽ ശബ്ദം ഉണ്ട്. ശബ്ദങ്ങൾ കുറക്കുക, ശബ്ദങ്ങൾ അഭ്യാസം മാത്രമാകുന്നത് ശബ്ദം ഓണടിക്കുക. ഓണടിക്കാതെ യാത്രയെ മറ്റും ശ്രമിച്ചു.